ഇന്ത്യൻ വനിതാ വോളിബോൾ ടീം ക്യാപ്റ്റൻ മിനിമോളുമായുള്ള അഭിമുഖ സംഭാഷണം തുടരുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മിനിമോൾ ആദ്യം തന്നെ സൂചിപ്പിച്ചത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ മനസ്ഥിതി മാറാതെ ഈ വനിതാ മേഖലയിലെ കായിക വളർച്ച ഇനിയും മുരടിച്ച് തന്നെ നിൽക്കും എന്നുള്ള ആശങ്ക ആദ്യം തന്നെ താങ്കൾ രേഖപ്പെടുത്തുകയുണ്ടായി. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലാകട്ടെ ഒട്ടേറെ താരങ്ങൾ ഉയർന്നു വരുന്നു, ഒരു ജ്വാല പോലെ ആളി കത്തുന്നു, പിന്നീട് അവരെവിടെ പോയി എന്ന് നമുക്ക് കാണാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കായിക താരങ്ങൾക്ക് ഭരണകൂടം നൽകുന്ന പിന്തുണകൾ മറ്റ് അത് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് കേരളത്തിൽ ഇല്ല എന്നുള്ളൊരു ആക്ഷേപം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പണ്ട് സർവീസസിലേക്കും റെയിൽവേസിലേക്കും ഒക്കെ താരങ്ങളുടെ ഇപ്പോൾ ശ്രീമതി എം ഡി വത്സമ്മയാണെങ്കിലും ശരി, മറ്റ് താരങ്ങൾ ഇപ്പോൾ നേരത്തെ കുറിച്ച് സൂചിപ്പിച്ച ഷൈനി വിൽസനെ പോലുള്ളവരൊക്കെ ഈ സംസ്ഥാനത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പതറിപ്പോയിട്ടുള്ള വലിയൊരു ഘട്ടമുണ്ടായിരുന്നു. ഈ ഒരു അവസ്ഥയ്ക്ക് ഇപ്പോൾ കേരളത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. എന്തെന്ന് വെച്ചാല് ഇപ്പൊ കേരളത്തിൽ നിന്നാണ് ഈ പറയുന്ന റെയിൽവേസിലോ അല്ലെങ്കിൽ സർവീസസിലോ ഈ പറയുന്ന ഇന്ത്യയിലെ ഏത് ടീം എടുത്താലും അതിലൊരു മലയാളി ഉണ്ടാവും, അല്ലെങ്കിൽ ഏത് റെയിൽവേ എടുത്താലും അതിലൊരു മലയാളി ഉണ്ടാവും. എന്തുകൊണ്ട് ആ പ്ലേയേഴ്സിന് നമ്മുടെ ഈ പറയുന്ന കേരളത്തെ പിടിച്ചു നിർത്തി ഒരു ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കാൻ പറ്റുള്ളൂ? ആകെ ഇപ്പൊ നമുക്ക് വുമൺസിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ KCBയും പോലീസും ഉള്ളൂ, രണ്ട് ഡിപ്പാർട്ട്മെന്റേ ഉള്ളൂ. പക്ഷെ ബാക്കിയുള്ള ഈ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പ്ലേയേഴ്സ് മുഴുവനും ഈ പറയുന്ന റെയിൽവേസിന് വേണ്ടി കളിക്കാനും മറ്റു ഇതിനു വേണ്ടി കളിക്കാൻ വേണ്ടി പുറത്തു പോകുന്നത്. നമുക്കൊക്കെ നല്ലൊരു ഓഫർ ഇവിടെ കേരളത്തിലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ കേരളത്തിലേ നിൽക്കുള്ളൂ, നമ്മൾ റെയിൽവേക്ക് പോയി കളിക്കൂല. നമ്മളെ അവർ തന്ന ഓഫറിനെ തന്നതിനേക്കാളും ഓഫർ റെയിൽവേ നമുക്ക് തരുന്നു, അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയി കളിക്കുന്നത്. ഒരിക്കലും നമ്മുടെ കേരളം വിട്ട് നമുക്കൊരു പുറത്തു പോയി കളിക്കണമെന്ന് ഒരാഗ്രഹമുള്ള പ്ലേയേഴ്സ് അല്ല നമ്മൾ. നമ്മുടെ കേരളത്തിലുള്ള ഈ ഇത്രയും നല്ലൊരു സ്ഥലത്ത് നമ്മൾ ജനിച്ചു വളർന്നതിൽ എനിക്ക് ഏറ്റവും അഭിമാനം. പക്ഷെ തിരിച്ച് കളിക്കുമ്പം നമ്മൾ വാശിയായിട്ട് കളിക്കുകയും ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ തോൽപ്പിക്കാനല്ല, പക്ഷെ നമ്മുടെ നിലനിൽപ്പും നമ്മുടെ ഒരു ഇത്. നമ്മൾ പുറത്തു പോയി എന്ന് പറയാൻ നമ്മൾ കൊള്ളുമില്ലാത്തവരെ ആയതുകൊണ്ട് പുറത്തു പോയതല്ല, പക്ഷെ നമുക്ക് ഇവിടെ തരാനുള്ള ഓഫറുകൾ ഇവർക്കില്ല, അതുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ പുറത്തു പോയത്. ഇപ്പൊ ഏത് കാര്യങ്ങൾ എടുത്താലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ ബാക്കിയുള്ള ഒരു ഏറ്റവും ഉദാഹരണമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഒറീസയിലൊക്കെ എന്ന് പറഞ്ഞാൽ സ്പോർട്സിന് ഇപ്പൊ ഹോക്കി ടീമിന് ഒരു മെഡല് രണ്ട് ടീമിനും ഉണ്ട്. ഈ പറയുന്ന ഒരു ടീം ഹോക്കിനെ ഒരു 10 വർഷം മുമ്പ് എടുത്തതിന് ഹോക്കിക്ക് ഒരു ഇതില്ലാത്തൊരു ഇതായിരുന്നു, അറിയില്ലാത്തതായിട്ട് ഒരു ഇത്രയും പബ്ലിസിറ്റി ഇല്ലാത്തൊരു ഇതായിരുന്നു. അവരെ ഒരു ഒറീസ ഗവൺമെന്റ് ഫുള്ള് അവരെ ഏറ്റെടുത്ത് അവർക്ക് വേണ്ട ക്യാമ്പ്, ഞങ്ങള് അവിടെ ക്യാമ്പിൽ ബാംഗ്ലൂർ ക്യാമ്പിലുള്ള സമയത്ത് ഒരു മാസം അവർ രണ്ട് ടൂർണമെങ്കിലും അവർ വെളിയിൽ പോയി കളിച്ചിട്ടുണ്ടോ ആ പ്ലേയേഴ്സ്? അപ്പൊ അവര് തന്നെ പറഞ്ഞു നിങ്ങൾക്കൊരു ടൂർണമെന്റ് ഇല്ലേന്ന്. പക്ഷെ നമ്മളെ വിടുന്നില്ല, നമുക്ക് പോകാൻ പറ്റുന്നില്ല അവർക്കൊണ്ട്. അതുകൊണ്ട് എന്തായി ഹോക്കി മെൻഡിയും വന്നു തേർഡ് പൊസിഷനും വുമൺ ടീമിന് സെക്കൻഡ് പ്ലേസും വന്നു. നമ്മളും അതേപോലെ തിരിച്ച് നമ്മൾ ഒരു ഒരു സമയം നമുക്കും അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വരും. ഇപ്പൊ ഒറീസയ്ക്ക് വേണ്ടി ആയിക്കാണ് ഒരു ജ്യൂതി ചന്ദ് എന്ന് പറയുന്ന ഒരു അത്ലറ്റ്, അവള് ഇപ്പൊ ഞങ്ങൾ അവിടെ റെയിൽവേസിന്റെ ക്യാമ്പുള്ള സമയത്ത് നമ്മൾക്ക് അവിടെ ഒരു പരിപാടി വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഒരിതാണ്. ആ ഒരു പ്ലെയറിന് കൊടുക്കുന്ന ഒരു അംഗീകാരം ഇത്രയും കേരളത്തിലുള്ള പ്ലെയറിന് ഒരാൾക്കും കൊടുത്തും ചിലപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഒരാളോ രണ്ടാളോ, ചിലപ്പം അതും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇതിൽ മാത്രമേ ഉള്ളൂ. അത്രയും ഒരു സപ്പോർട്ടാണ് ആ ഗവൺമെന്റ് ആ കുട്ടിക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടി ഈ പ്രാവശ്യം പോയി ഏഷ്യൻ ഗെയിംസിൽ മെഡൽ സെക്കൻഡ് പ്ലേസ് കൊടുത്തത്. സെക്കൻഡ് പ്ലേസ് കൊടുത്ത ആ ഒരു ഗവൺമെന്റ് മാത്രം കുട്ടിക്ക് കൊടുത്തത് 1.5 കോടി രൂപയാണ്. ഇന്നിപ്പോ കേരളത്തിൽ ഒരു മെഡലും കൊണ്ട് വന്ന പ്ലെയറിന് എത്ര കൊടുത്തിട്ടുണ്ടാവും ഇത് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ പറയാനും പാടില്ല. എന്താന്ന് വെച്ചാൽ നമ്മൾ കേരളം ഇത്രയും ഒരു ബുദ്ധിമുട്ട് നമുക്കിപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ മുൻകാല അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മളൊരു ഇപ്പൊ ഞാനത് തുറന്ന് ഇപ്പൊ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നങ്ങളാവും. പക്ഷെ നമുക്കത് പറയാൻ പറ്റൂല. നമ്മളത് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇതിപ്പോ ഞാൻ ഇതിന്റെ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഞാൻ ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെ തന്നെയാണ്, നമ്മൾ ഇത്രയും നമ്മുടെ കൂടെ കളിക്കുന്ന ആൾക്കാരും നമ്മുടെ അടുത്ത് വന്ന് ഇത് പറയാറുണ്ട്, നമുക്ക് ഇങ്ങനെയാണ്, നമ്മൾ കളിച്ചിട്ടൊന്നും നമുക്ക് കിട്ടിയില്ല, നമ്മൾ എന്തുകൊണ്ട് കളിക്കുന്നു.
പക്ഷെ അവർക്കൊരു പ്രൊമോഷനോ അവരുടെ ഡിപ്പാർട്ട്മെന്റിലായിട്ട് ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന സ്പോർട്സ് ചെയ്യുന്ന ഫാമിലിയിലുള്ള മക്കൾ എന്ന് പറയുന്ന കോടീശ്വരന്റെ വീട്ടിലെ മക്കളൊന്നും അല്ല, സാധാരണ കുടുംബത്തില് സാധാരണ കൂലിപ്പണിക്കാരന്റെ മക്കളായിരിക്കും. ആണ് എന്തെങ്കിലും ഒരു അച്ചീവ് ആ കുട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ, ഒരു കോടീശ്വരന്റെ മക്കൾക്കും അത്രേ ഇതില്ല. ആ കുട്ടി വന്ന് അച്ചീവ് ചെയ്തുകൊണ്ട് വേണം അതൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. പക്ഷെ അതിനുള്ള അംഗീകാരം അവർ കൊടുക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഈ പ്ലെയർ വിചാരിക്കും, 5 വർഷം 10 വർഷം കഴിയുമ്പോൾ ഈ കുട്ടി തന്നെ വിചാരിക്കും, ഞാൻ എന്തിനാ എന്റെ ശരീരം മുഴുവൻ കളഞ്ഞ് ഇത്രയും കഷ്ടപ്പെട്ടു, ഞാൻ എന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി പോയേക്കാം എന്ന് ചിന്തിക്കും. അതാണ് സംഭവിക്കുന്നത്. അതെ, അതാണ് നമ്മൾ പറഞ്ഞത്, ജീവിതത്തിന്റെ പരുക്കനെ യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ പതറി പോവാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാരും. ഇപ്പൊ ഏത് ഇതായിക്കോട്ടെ, ഇപ്പൊ എത്ര കായിക താരങ്ങളാണ് അവർക്കൊരു സപ്പോർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ മാക്സിമം അവർ ചെയ്യും, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും ആൾക്കാരുണ്ട് ഞാൻ ചെയ്തു കൊടുക്കണം എന്ന് വിചാരിച്ച് അവർ ചെയ്തു കൊടുക്കും അവരുടെയൊക്കെ മാക്സിമം. ആരും ഒരിക്കലും എനിക്കൊരു മെഡൽ വേണ്ടെന്ന് വിചാരിച്ച് പ്രാക്ടീസ് ചെയ്യാറില്ല. എനിക്കൊരു എന്തെങ്കിലും എൻ്റെ ലൈഫിൽ എനിക്ക് അച്ചീവ് ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന ആൾക്കാരേ ഉള്ളൂ, അല്ലാത്ത ആൾക്കാർ സ്പോർട്സിലേക്ക് ഇറങ്ങുപോലും ഇല്ല. മിനിമോളുടെ വ്യക്തിപരമായ കായിക ജീവിതം ഞങ്ങളൊക്കെ വിലയിരുത്തുന്നത് ഒരു സമർപ്പണത്തിൻ്റെത് കൂടിയായിട്ടാണ്. കാരണം ഒരു താരത്തെ, പല താരങ്ങളെ സംബന്ധിച്ചിട്ടും ഇപ്പോൾ റെയിൽവേസിലൊരു ജോലിയായി കഴിഞ്ഞു, അവർ അതിൽ കുറച്ചു കാലമൊക്കെ അങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളതിനപ്പുറം പിന്നീട് ഇതിൽ തന്നെ സ്റ്റിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു താല്പര്യം പലരും കാണിക്കാറില്ല. അമ്മയായതിന് ശേഷവും തൻ്റെ കായിക മികവ് രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായ ഒരു വ്യക്തിത്വത്തിനുടമയാണ് മിനിമോൾ. അതിന് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ, ഹസ്ബൻഡിനെ കുറിച്ച് അദ്ദേഹം നൽകുന്ന പിന്തുണ, അതെന്തെല്ലാം, അത് പറഞ്ഞ് നമുക്ക് ഈ സംഭാഷണം അവസാനിക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഏഷ്യൻ ഗെയിംസ് എന്നല്ല, ഞാനിപ്പോൾ മോളിലെ ഡെലിവറി കഴിഞ്ഞു വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ 2014 ഏഷ്യൻ ഗെയിംസ് എനിക്ക് കളിക്കാൻ പറ്റാത്ത ഇല്ലായിരുന്നു, കളിച്ചിട്ടില്ല. അപ്പം ഞാൻ നല്ല പീക്ക് പീരീഡ് ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ കല്യാണം കഴിയുന്നത്, കൺസീവ് ആവുന്നത്. അപ്പോൾ എനിക്ക് ആ ഏഷ്യൻ ഗെയിംസിൻ്റെ ക്യാമ്പ് തുടങ്ങിയപ്പോൾ എൻ്റെ ഞാൻ അപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു കായിക താരത്തിന് തോന്നുന്ന ഒരു വിഷമം, അപ്പോൾ അത് ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ വർഷം ടീമിലുണ്ടാവേണ്ട ഒരാളാണ്, എനിക്ക് ഈ ഏഷ്യൻ ഗെയിംസ് കളിക്കേണ്ട ഒരാൾ. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, അതിനെന്താ അടുത്ത ഏഷ്യൻ ഗെയിംസ് വരുമ്പോൾ നിനക്ക് കളിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആള് പറഞ്ഞ ഒരു ജോക്കായിട്ട് മാത്രമേ അന്നേരം കൂട്ടിയിട്ടുള്ളൂ. എന്തായാലും പറ്റൂലെന്ന് എനിക്ക് 100% ഉറപ്പ്. എന്നാന്ന് വെച്ചാൽ അടുത്തൊരു പറയുമ്പോൾ ഒരാളല്ല, രണ്ടാളായിട്ട് ഹസ്ബൻഡ് സൈഡ് വേറെ ഒന്ന് നോക്കണം, പിന്നെ ഉണ്ടാകുന്ന കുട്ടീനെ നോക്കേണ്ട ഒരു സിറ്റുവേഷൻ. അപ്പൊ എന്നോട് പറഞ്ഞ്, നിന്നെ സപ്പോർട്ട് ചെയ്യ്, ഉറപ്പായിട്ടും നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യും, നിനക്ക് കളിക്കാൻ നിന്നെ തിരിച്ചുവിടാന്നുള്ളത്. പക്ഷെ ഞാൻ അതൊക്കെ വിട്ട്, ആ ഒരു തമാശ രീതിയിൽ വിട്ട് ആന്ന് വിചാരിച്ച് വിട്ടു. പക്ഷെ ഞാൻ ഡെലിവറി കഴിഞ്ഞ് ഒരു 4-5 മാസമായി കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, എന്തോ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്ത് ഇപ്പൊ എന്ത് ഉദ്ദേശം നമ്മള് ഇത്. അപ്പോ എന്നോട് പറഞ്ഞു, പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു. അപ്പത്തറേ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ ഈ കാണുന്നതാണ്, ഞാൻ എന്തൊരു 10-95 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പം എന്നെ കണ്ട ഒരു ആചാനുഭാവ് ഉള്ള ഒരാൾ, എനിക്ക് തന്നെ എന്നെ കാണുമ്പോൾ തന്നെ പേടിയാന്നുള്ള രീതി. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, അല്ല പ്രാക്ടീസ് ചെയ്ത് ഫിറ്റ്നസ് ഒക്കെ ചെയ്താലേ കളിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പിന്നെ നീ കളിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും നീ കളിക്കണം, നിനക്ക് കളിക്കണം എന്ന ആഗ്രഹം നിനക്ക് ഉണ്ടായിരുന്നല്ലേ. ഞാൻ പറഞ്ഞു, ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ഇനി എന്നെ പഴയ രീതിയിൽ എത്തി കളിക്കാൻ പറ്റുമെന്ന് എന്തായാലും എനിക്ക് തോന്നുന്നില്ല. ഞാൻ നിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നീ കളിക്കുമെന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴും പറഞ്ഞു, ഇതൊരു തമാശ കളിയല്ല, ഞാൻ ഡെലിവറിക്ക് മുന്നേ ഒരു 10-13 വർഷം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു ലെവലിൽ ഇരിക്കുന്ന ഒരാള്, പിന്നെ എനിക്കത് എത്രയും വർഷം ചെയ്തു വരണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് ഒറ്റ ഒരു കാര്യം പറഞ്ഞോളൂ, നീ കളിച്ച് നിർത്തുമ്പോൾ ഏത് പൊസിഷനാണോ നിർത്തിയത്, നീ ഏത് ലെവൽ, അത് നിനക്കേ അറിയുള്ളൂ. ഞാൻ നീ ഇപ്പം ഇന്ത്യയിൽ നമ്പർ 1 പ്ലെയർ ആയിട്ടാണോ നിർത്തിയത്, നിന്റെ പൊസിഷനിൽ കളിക്കാൻ വേറെ ആളുണ്ടായിരുന്നില്ല, അപ്പം അതൊക്കെ നിനക്കേ അറിയുള്ളൂ. പക്ഷെ ആ ഒരു പൊസിഷൻ തിരിച്ച് നിനക്ക് കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നീ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ഞാൻ തിരിച്ചെത്തും, എനിക്ക് പ്രാക്ടീസ് ചെയ്ത് എനിക്ക് എത്താൻ പറ്റും, എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടെന്ന്. അപ്പം ആള് പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞ്, പക്ഷെ ഞാൻ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നൊന്നും എനിക്ക് അപ്പോഴും വിശ്വാസമില്ല. മോള് ഉണ്ട് അപ്പം, അപ്പം മോളെ നോക്കി ഒരു ചെറിയ കുട്ടീനെ നോക്കി എനിക്കെന്ന് പറഞ്ഞാൽ ക്യാമ്പുകളും എല്ലാം പോകേണ്ടി വരും. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ്, നമ്മൾ പ്രാക്ടീസൊക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവിടുന്ന് പുലാമന്തോള് ഒരു കളരിയുണ്ട്,
ഞങ്ങൾ അവിടെ സ്ഥിരം പോയി ചെയ്യുന്നതാണ്. അവിടെ പോയിട്ട് അവിടുത്തെ ഗുരുവിൻ്റെ അടുത്ത് കണ്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഞാനും ഇങ്ങനെ പോയി കണ്ടു, പറഞ്ഞു ഇത്രയും വെയിറ്റ് ഉണ്ട്, വെയിറ്റ് റിലീസ് ചെയ്യണം, അപ്പോൾ അത് ചെയ്തതിന് ശേഷം വേണം ഇത് ചെയ്യണം തിരിച്ച് കളിക്കാൻ വേണ്ടി പോകണം, അതിനെന്താ പറ്റും എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് പോലും പണ്ട് പ്രാക്ടീസ് ചെയ്യുന്നേക്കാളും നാലിരട്ടി ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ. പക്ഷെ എനിക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. നമ്മുടെ ബോഡി നമ്മളോട് ഇത് ചെയ്യുന്നില്ല, ഇഞ്ചുറികൾ, നീ പെയിന്, ഒരു ദിവസം പ്രാക്ടീസ് ചെയ്ത് രണ്ടു ദിവസം കഴിഞ്ഞ് മുട്ടാനൊക്കാൻ പറ്റില്ല, പെയിനുകൾ. അന്നേരം ഹസ്ബൻഡ് എടുത്ത് പറഞ്ഞു അതൊക്കെ ഉണ്ടാവും, അതിനൊക്കെ റിക്കവർ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് കളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഫസ്റ്റ് മോക്ക് 10 മാസം ഉള്ളപ്പോഴാണ് ഫസ്റ്റ് കോമ്പറ്റീഷൻ ഇറങ്ങുന്നത്. ഫസ്റ്റ് കോമ്പറ്റീഷൻ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ചില ആൾക്കാരൊക്കെ അതെന്ന് വെച്ചാൽ ഞാൻ തിരിച്ച് കളിച്ച് കാണണം എന്ന ആഗ്രഹവും അല്ലെങ്കിൽ തിരിച്ച് ഞാൻ കുറച്ച് നാളും കൂടി ഫീൽഡിൽ ഉണ്ടാകണം എന്ന ആൾക്കാർ ഒരു എന്ന് പറയാൻ രണ്ട് വശങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് മിനിമോ തിരിച്ചിറങ്ങി നന്നായി കളിക്കണം, മിനിമോളേമാരൊക്കെ ഉള്ള പ്ലെയറുകൾ തിരിച്ച് വേണം, ഫീൽഡ് വീണ്ടും വേണം. ചില ആൾക്കാർ പറഞ്ഞു എന്തിൻ്റെ ആവശ്യമാണ്, ഒരു കുട്ടിയായിട്ട് വീട്ടിലിരുന്നാൽ പോരെ, എന്തെങ്കിലും വല്ല ആവശ്യമുണ്ടോ, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും കുറേ. പക്ഷെ ആരെന്ത് മൈനസ് പറഞ്ഞാലും എനിക്കത് ഞാനൊരു വാശിയായിട്ട് എൻ്റെ ഒരു കരിയറിനെ വീണ്ടും ഉയർത്താൻ വേണ്ടി മാത്രം, അവരോടുള്ള വാശിയല്ല, എനിക്ക് എന്നോട് തന്നെയുള്ളൊരു പോസിറ്റീവ് എനർജി ആയിട്ട് മാത്രം ഞാൻ കൂട്ടി പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ കോമ്പറ്റീഷൻ ചെയ്ത് കഴിഞ്ഞപ്പം ഞങ്ങൾ സെമി ഫൈനലിൽ തോറ്റു, ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് മാച്ചായിരുന്നു. അത് തോറ്റു കഴിഞ്ഞപ്പോഴത്തേനും ഒരു പ്ലെയർ, നോർമൽ ഒരു പ്ലെയർ വന്നിട്ട് പണ്ടൊരു മിനിമോളായിരുന്നെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കളി ജയിപ്പിച്ചു കൊടുത്തേനെ, പക്ഷെ ഒരു ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേനും ഒരു മിനിമോളുടെ ഒരു അവസ്ഥ എന്ന് ആളെൻ്റെ അടുത്ത് പറഞ്ഞു. അതെനിക്ക് വല്ലാതെ ഒരു ഫീലായി. നമ്മളൊരു ഡെലിവറി കഴിഞ്ഞെന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അയാളുടെ ഏറ്റവും വലിയൊരു ലൈഫിലുള്ളൊരു ജന്മം കൊടുക്കുക എന്നുള്ളത്, അതൊരാണ് പറഞ്ഞപ്പം എനിക്കൊരു ഭയങ്കര ഫീലിങ്. അപ്പം ഞാൻ അത് അയാൾക്ക് കൊടുക്കേണ്ട മറുപടി തിരിച്ച് നല്ല രീതിയിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് പറഞ്ഞത്, ഇപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ പറയുന്നില്ല, പക്ഷെ നല്ല രീതിയിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ദൈവം എന്ന് പറയുന്ന ഒരാൾ മേലിലുണ്ടെങ്കിൽ, എനിക്ക് അടുത്ത വർഷം വരെ ആയുസ്സും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വർഷം കളി കാണാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പോന്നു. അടുത്ത വർഷം വന്ന അതേ ടീമിനെ തന്നെ നമ്മൾ സ്റ്റേറ്റ് അടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പിള്ളേരുടെ അടുത്ത് പറഞ്ഞു നീ അങ്ങേരുടെ അടുത്തൊന്ന് പറഞ്ഞാരേ ഇങ്ങനെയൊക്കെ തന്നെ. പക്ഷെ കളി കണ്ട ആൾക്കാർ അപ്പം പിറ്റേ വർഷമായപ്പോഴത്തേനും എനിക്ക് ആ ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പിന്നെ എനിക്ക് ആ ഫീൽഡിൽ എന്നെ കളിച്ച് കാണിപ്പിക്കണം എന്നുള്ളൊരു ലെവലെത്തി. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് അന്നത്തെ ടൂർണമെൻറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഫോൺ വിളിച്ച് ഞാൻ പറഞ്ഞു ഞാനപ്പോൾ മുംബൈയിലാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഈ ഫീൽഡ് തിരിച്ച് കളിച്ച് ഞാൻ എന്താണെന്ന് തിരിച്ചെനിക്ക് രണ്ടാമത് കാണിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആള് കുറച്ചും കൂടെ ആൾക്ക് ഞാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയി സീരിയസ് ആയി എന്നുള്ളത് മനസ്സിലായി. അതുവരെ ഞാൻ എനിക്കൊരു പറ്റുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ തിരിച്ചു വാ, തിരിച്ചു വന്നിട്ട് നമുക്ക് ഇത് ചെയ്യാം. പക്ഷെ ഞാനിപ്പം ഹസ്ബൻഡ് ആയതുകൊണ്ട് പറയാമല്ല കേട്ടോ, ഇപ്പം ചില ആൾക്കാർ ഇപ്പം ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാനിപ്പോൾ ഒരു 1.5 വർഷത്തോളമായിട്ട് ഞാൻ വീട്ടിലേ ഇല്ല, മാസത്തിൽ വരും 2 ദിവസം നിൽക്കും തിരിച്ചു പോകും, ബാക്കിയുള്ള ഫുൾ ടൈമും ഹസ്ബൻഡാണ് മോളുടെ കൂടെ ഉള്ളത്. മോൾക്ക് 3.5 വയസ്സേ ഉള്ളൂ. അപ്പം മോളാണെങ്കിലും ഇപ്പം ഞാനൊരു കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്ന് അവൾക്കറിയാം, അമ്മ പോയിട്ട് കളിക്കും, യാതൊരുവായ ബുദ്ധിമുട്ടും അവർ എന്നെ അറിയിക്കാണ്ട് അവർ എന്നെ എനിക്കങ്ങനെ ഇപ്പം മോക്കൊരു വയ്യായിക ആയാലും ഇപ്പം എനിക്കത് മനസ്സിലായി തന്നെ പറയും ഏ അത് കുഴപ്പമൊന്നുമില്ല, അത് എന്തൊരു ക്ഷീണമാണ് എന്ന് പറഞ്ഞ അത്രയും അതുപോലും എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം മോളാണെങ്കിലും ഇപ്പം അമ്മ ഇപ്പം ആരാ അവളോട് ചോദിച്ചാലും അവൾ പറയും അമ്മ കളിക്കാൻ പോയതാണ്, അമ്മ എവിടെയാണ്, അല്ല അമ്മ ബാംഗ്ലൂരാണ്, അമ്മ കളിച്ചിട്ട് വരും, അമ്മ അടുത്താ. പക്ഷേ നോർമൽ ഒരു കുട്ടി ഇപ്പം ഞാനിപ്പോൾ ആലോചിക്കും ഒരു മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ ഒരു കുട്ടി കാണാണ്ടിരുന്ന് കഴിയുമ്പോഴത്തേനും നോർമൽ ആ കുട്ടിക്ക് തന്നെ ഒരു ഇതുണ്ടാവും. പക്ഷെ ഇപ്പം ഇത് വോളിബോൾ ഇപ്പം ഞാൻ കളിക്കുന്ന ഇഷ്ടം കൊണ്ടായിരിക്കും ഇവർ രണ്ടുപേരും മാത്രമല്ല കേട്ടോ, വീട്ടിലുള്ള ഫാമിലി ഹസ്ബൻഡിൻ്റെ ഫാമിലി ആണെങ്കിലും അതേമാതിരി തന്നെ എൻ്റെ ഫാമിലി, എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഇവരൊന്നും ആ ബുദ്ധിമുട്ടുകൾ അറിയിക്കാണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് എനിക്കത് പോയിട്ട് പുറത്ത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം അതൊക്കെ അവർ തിരിച്ച്
ഇങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ട്, ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴാണെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിനെ ഇത് ചെയ്യാൻ പറ്റൂല, പക്ഷെ എനിക്ക് കളിക്കാനും പറ്റൂല. അവർക്ക് എന്നെ കളിച്ച്, ഞാനൊരു പ്ലെയർ എന്ന് പറഞ്ഞ് കളിച്ച് കാണണം എന്നുള്ളതൊരാഗ്രഹം അവർക്കുണ്ട്. അപ്പം അതുകൊണ്ട് അവരെന്നെ മാക്സിമം, ഇപ്പൊ പ്രാക്ടീസിന്റെ ഒരു കാര്യം പറഞ്ഞാൽ പുലാമന്തോള് വരെ ഏകദേശം എനിക്ക് തന്നെ ഒരു 50 കിലോമീറ്റർ എങ്ങനെ ഉണ്ടാവും. അപ്പൊ ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്ത് രാവിലെ, അതും ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാണ് എന്നെ പ്രാക്ടീസിന് കൊണ്ടുപോകുന്നത്. ഇവിടുന്ന് ഒരു 7 മണിക്ക് പോയി കഴിഞ്ഞ് 8-8:30 ആകുമ്പോൾ തന്നെ അവിടെ എത്തുള്ളൂ. അവിടുന്ന് പ്രാക്ടീസ് കഴിഞ്ഞ് ഒരു 10 മണിയാകുമ്പോൾ തന്നെ ഞങ്ങൾ 10:30 തിരിച്ച് ഞങ്ങൾ വരുള്ളൂ. അങ്ങനെ ഓരോ ഷെഡ്യൂൾ ഞങ്ങൾ ചെയ്ത് അത്രയും. ഇപ്പം ഞാനൊരു സുപ്രഭാതത്തിൽ ഫിറ്റ്നസ് ചെയ്തു വന്നതൊന്നുമല്ല. ആ ഡെലിവറി കഴിഞ്ഞ് വരുമ്പോൾ ഫിറ്റ്നസിൻ്റെ ഒരു ലെവൽ പോലും എൻ്റെ കയ്യിലില്ല. അത് കഴിഞ്ഞ് ഞാൻ ചെയ്ത് വന്ന് വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് 95 കിലോ വരെ തൂക്കം മാറ്റി ഉയരവും വെച്ചിട്ട് അതിനെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നല്ല വലിയ പണി തന്നെ. അത് ഒത്തിരി ഇതുണ്ട്. അത് എന്നാ ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ ഈ ഏഷ്യൻ ഗെയിംസ് കളിക്കുന്നതോ ഇതിൽ ഞാൻ എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഫാമിലിക്ക് തന്നെയാണ് ഞാൻ അതിനുള്ള ഫുൾ ക്രെഡിറ്റും കൊടുക്കുകയുള്ളൂ. അതിനെന്ന് പറഞ്ഞാൽ അവരില്ലെങ്കിൽ പിന്നെ ഞാനില്ല, അത്രേ ഉള്ളൂ. ഇപ്പം സിംഗിൾ ആണെങ്കിൽ നമുക്ക് എന്തും തീരുമാനിക്കാം, ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം എനിക്കിപ്പോൾ ഒരു ദിവസം എങ്ങോട്ടെല്ലാം പോകണമെന്ന് വിചാരിച്ചാൽ എനിക്ക് ആരോടും ചോദിക്കണ്ട, ഞാനങ്ങ് പോയാൽ മതി. പക്ഷേ ഫാമിലി ആയി കഴിയുമെന്ന് പറയുന്നത് ഞാൻ പോകുന്ന സിറ്റുവേഷൻസ്, ഞാൻ പോകുന്ന കളികൾ, ഞാൻ പോകുന്ന സ്ഥലങ്ങൾ, എനിക്ക് തിരിച്ചു വരാൻ പറ്റാത്ത, ഞാൻ എനിക്കൊരു സമയമുണ്ട്, ആ സമയത്ത് തിരിച്ചു വരാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ സൗകര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാവുകയാണല്ലോ ഒരു കുടുംബജീവിതം എന്ന് പറയുമ്പോൾ. അതിൽ മറ്റുള്ളവരുടെ ആ പിന്തുണയും സഹകരണവും തന്നെയാണ് ഏറ്റവും പ്രധാനം. അത് മിനിമോൾക്ക് ആവോളം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് ഞാൻ പറയും, എനിക്ക് കിട്ടിയ ജീവിതത്തിൽ 2 ഭാഗ്യങ്ങളെ ഉള്ളൂ. ഒന്ന് നിങ്ങളെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയത്, പിന്നെ എനിക്കൊരു മോളുണ്ടായത്. അതാ ഞാൻ എപ്പോഴും അവരുടെ അടുത്ത് പറയാറുണ്ട്. പക്ഷേ ജീവിതത്തിൽ എന്താ പറയാ, ഏറ്റവും ഒരു നല്ലൊരു നിമിഷം അതാണ് ഫാമിലി ആയിട്ട്. ഇപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എൻ്റെ ഈ ഫാമിലി ലൈഫ് തന്നെ എനിക്ക് ജീവിതത്തിൽ അങ്ങോട്ട്. ചില ആൾക്കാരോട് ചോദിക്കും, നിൻ്റെ ഫാമിലി നിനക്ക് എന്താണ് ഏറ്റവും എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. ചിലപ്പോൾ അവർ പറയും കല്യാണത്തിന് മുന്നേയുള്ള ജീവിതമാണെന്ന്. ചില ആൾക്കാർ പറയും എൻ്റെ കുട്ടിക്കാലമാണെന്ന്. പക്ഷെ എനിക്കെപ്പോഴും ആഗ്രഹം ഇവരൊക്കെ കൂടെ ഉള്ളൊരു ലൈഫ് തന്നെയാണ്. കല്യാണത്തിന് മുന്നേയുള്ള ഒരു ലൈഫിൽ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാനോ എൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഈ പെണ്ണുങ്ങൾ എന്തിനു പോയി കളിക്കുന്നെന്നുള്ളത് ഇത് ചെയ്യായിരുന്നു. ഏതെങ്കിലും ഒരു ഇമോഷണൽ മൂമെന്റിൽ വികാരാധീനയാവുക എന്നുള്ളത് അല്ലെങ്കിൽ വികാരാധീനനാവുക എന്നുള്ളത് ഒരു കായിക താരത്തിൻ്റെ സുപ്രധാനമായ ലക്ഷണങ്ങളിൽ ഒന്നാണ്. അത് ശരീര ശാസ്ത്രപ്രകാരമുള്ള ലക്ഷണം. അത് പെട്ടെന്ന് കണ്ണുകൾ നിറഞ്ഞു പോകുന്നതിൽ അത്ഭുതപ്പെടല്ലേ. ഇമോഷൻസ്, ആ ഇമോഷണൽ ആയിട്ടുള്ള ആവേശങ്ങളാണല്ലോ നമ്മളെ കായിക രംഗത്തെ എതിരാളികളെ അടിച്ച് നിലംപരിചാക്കാൻ പലപ്പോഴും. കായിക രംഗത്തില് ഞാൻ പറട്ടെ, നമ്മള് അതിൽ നമ്മൾ വാശിയാണ്, അതിനകത്ത് നമ്മള് കരച്ചിലുകളൊന്നും അല്ലല്ലോ, അതൊരു വികാരമാണ്. ആ അതാണ്, നമുക്ക് എന്തായാലും ആ എതിരാളി എങ്ങനെയായാലും നമ്മൾ ശരിയാക്കുക എന്നുള്ളതാണല്ലോ. നമ്മളെ കോർട്ടിൽ നമ്മളിപ്പോൾ ബന്ധു വിദ്യാർത്ഥികളാണെങ്കിൽ പോലും അത് നമ്മുടെ ശത്രുവാണ്. ശത്രുപക്ഷത്തിരിക്കുമ്പോൾ നമ്മൾ എതിരാളികളല്ലേ. എന്തു തന്നെ ആയാലും വളരെ ക്ലേശകരമായിട്ട് തിരിച്ചു പിടിച്ചതാണ് തൻ്റെ കായിക ജീവിതം മിനിമോൾ. കാരണം ജീവിതത്തിൽ പ്രസവത്തിനെല്ലാം ശേഷം ശരീരം വഴങ്ങാതിരുന്നപ്പോഴും അതിനോട് പടപൊരുതി ഒരു തൻ്റെ സ്വപ്നങ്ങൾ ഉറങ്ങുന്നത് ഇത്തരം വോളിബോൾ കോർട്ടുകളിലാണെന്ന് തിരിച്ചറിഞ്ഞ് അവിടേക്ക് അക്ഷീണമായ പരിശീലനത്തിലൂടെ വീണ്ടും പിച്ച വെച്ച് തുടങ്ങി വീണ്ടും അങ്ങോട്ട് കുതിച്ചെത്തിയ ഒരു കായിക ജീവിതത്തിൻ്റെ ഉടമയാണ് മിനിമോൾ. തുടർന്നും പക്ഷേ ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ നമുക്ക് ആയിട്ടില്ല. തുടർന്നും ഒട്ടേറെ ഇത്തരം വളരെ എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളുടെ സാന്നിധ്യവും അവരുടെ അനുഭവങ്ങളും ഭാവിയിൽ അവരുടെ ശിക്ഷണവും എല്ലാം തന്നെ നമ്മുടെ നാളുകളിലെ ഇന്ത്യൻ വനിതാ വോളിബോൾ ടീമിൻ്റെ ശോഭനമായിട്ടുള്ള ഒരു ഒരു ഭാവിക്ക് അല്ലെങ്കിൽ നല്ല നാളുകൾക്ക് വഴിതെളിക്കുമെന്ന് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നു. അതുകൊണ്ട് താങ്കൾ ഈ രംഗത്ത് തന്നെ നിറസാന്നിധ്യമായി ഉണ്ടാകണം. സർവേശ്വരൻ എല്ലാവിധ വിജയങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാവരോടും, ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ചിലപ്പോൾ ഇത് കാണുന്ന ആൾക്കാരോടും എനിക്ക് ഒരൊറ്റ കാര്യങ്ങളേ പറയുള്ളൂ. അവനവൻ്റെ ഫാമിലിയിലുള്ള മക്കളെ സ്പോർട്സിലേക്ക്, ഇപ്പോൾ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ഇത്രയും ഒരു നല്ലൊരു ലോകമാണ് നോർമൽ ഒരു ലോകത്തിനേക്കാളും. പക്ഷെ അതിലേക്ക് സപ്പോർട്ട് ചെയ്ത് വിടണം, അധ്വാനിക്കണം. എൻ്റെ മക്കൾ അധ്വാനിച്ച് നല്ലൊരു നില, അല്ലെങ്കിൽ ഒരു മെഡലും കൊണ്ട് വരുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു മകളോ മകനോ എൻ്റെ കുട്ടി ആവണം എന്ന് ആഗ്രഹിച്ച്
എല്ലാ മാതാപിതാക്കളും അവരെ സപ്പോർട്ട് ചെയ്ത് സ്പോർട്സ് രംഗത്തേക്ക് വിടണം. എല്ലാവരും സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്യുക എല്ലാ രീതിയിലും. അവനവൻ്റെ ജസ്റ്റ് ചെറിയൊരു കൈത്താങ്ങം മതി ഏതൊരു കുട്ടിയും ഉയർച്ചയിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ നാളെയിലേക്കുള്ള കായിക താരങ്ങളെ ഇന്നേ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു നാളെയെക്കുറിച്ച് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, വീണ്ടും കാണാം. നമസ്കാരം.